നമസ്കാരം. അശ്വതി അരുൺ അഭി. കേരളം കണ്ട, ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹണി ട്രാപ്പുകാരി പ്രവീണപിള്ള. നിയമപരമായി കഴിച്ച രണ്ട് വിവാഹങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മൂന്നാമതും വിവാഹം കഴിച്ചവൾ. ആദ്യ വിവാഹത്തിൻ്റെയും രണ്ടാമത്തെ വിവാഹത്തിൻ്റെയും ഫലമായി കിട്ടിയ രണ്ട് മക്കളെ സംരക്ഷിക്കാതെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ ഒആർസി ട്രെയിനറായി വിലസി നടക്കുന്നു. ഭാരത് ലൈവിൽ പരമ്പരകളായി വാർത്തകൾ വന്നതോടെ അശ്വതി അരുൺ അഭി എന്ന പേര് ഇനി തട്ടിപ്പിന് പറ്റിയതല്ലെന്ന് മനസ്സിലാക്കി ഫേസ്ബുക്കിൽ അശ്വതി പേരെന്ന് വെട്ടിച്ചുരുക്കി അശ്വതി എ ആർ എന്നാക്കി. അതായത് അശോകൻ രാധാമണി മകൾ അശ്വതി. മാത്രമല്ല പ്രൊഫൈലും ലോക്ക് ചെയ്ത് ഭദ്രമായി വെച്ചു. അശ്വതി എന്ന ഹണി ട്രാപ്പുകാരിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണതോടെ 4999 പേരുണ്ടായിരുന്ന ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് ഏകദേശം 1700 പേർ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ഇത്രയും വാർത്തകൾ പുറത്തുവന്ന് തൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീണപ്പോഴെങ്കിലും അശ്വതി നന്നാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ജാത്യാലുള്ളത് തൂത്താൽ പോകില്ലെന്ന് പറഞ്ഞതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം അശ്വതി വീണ്ടും തട്ടിപ്പുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇതോടെയാണ് അശ്വതിയെക്കുറിച്ചുള്ള വാർത്ത വീണ്ടും ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരായത്. പ്രവീണ യു വി എന്ന പ്രവീണ പിള്ള, ഉണ്ണികൃഷ്ണൻ്റെയും വത്സലയുടെയും മകൾ പ്രവീണ യു വിക്ക് പേരിനൊരു പത്രാസ് പോരെന്ന് തോന്നിയപ്പോഴാണ് പരിഷ്കരിച്ച പ്രവീണ പിള്ള എന്നാക്കിയത്. പ്രവീണ ആദ്യം വിവാഹം കഴിച്ചത് ഹനീഷ് കുമാറിനെ. ആ ബന്ധത്തിൽ ഒരു മകനുണ്ട്. ആ വിവാഹബന്ധം വേർപ്പെടുത്താതെ തന്നെ അജിത് കുമാറിനെ വിവാഹം കഴിച്ചു. അതിലുമുണ്ടായി ഒരു ആൺകുട്ടി. ഈ രണ്ട് വിവാഹ ബന്ധങ്ങളും മറച്ചു വെച്ചുകൊണ്ട് മൂന്നാമത് വിവാഹം കഴിച്ചത് അനുജ് എന്ന തിരുവനന്തപുരം സ്വദേശിയെ. ഇപ്പോൾ അനുജിൻ്റെ മാതാപിതാക്കളുടെ പേരിലുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറി താമസിക്കുന്നു പ്രവീണ. അശ്വതിയും പ്രവീണയും ഒത്തുചേർന്ന എനിക്കെതിരെ നീങ്ങുന്നുണ്ടെന്ന സൂചനകൾ മുൻപ് തന്നെ കിട്ടിയിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ ഇന്നലെ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെളിവന്നു. അശ്വതിയും പ്രവീണയും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും DGP കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് മൊഴി നൽകാനായി എത്താൻ പറഞ്ഞു. ഇന്ന് മൊഴി നൽകാനായി ഞാൻ പോകുകയും ചെയ്തു. കൃത്യവും വ്യക്തവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വാർത്ത ചെയ്തതെന്നും പരാതിക്കാരികളായ അശ്വതിയും പ്രവീണയും കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുന്ന പക്ഷം എല്ലാ തെളിവുകളും ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാമെന്നും അതിനെ നിയമപരമായി നേരിടാമെന്ന് അറിയിക്കുകയും ചില തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ കാണിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പ്രവീണയുടെ മൂന്നാം ഭർത്താവിൻ്റെയും ഹണി ട്രാപ്പുകാരി അശ്വതിയുടെ തട്ടിപ്പിനിരയായ SI പ്രേരണ കൊണ്ടാണ് ഞാൻ വാർത്ത ചെയ്തത് എന്നാണ് ഈ വിവരദോഷികൾ പരാതിയിൽ പറയുന്നത്. തട്ടിപ്പ് മാത്രം അറിയാവുന്ന അശ്വതിയും പ്രവീണയും അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഭാരത് ലൈവിലെ ഒരു ജീവനക്കാരൻ മാത്രമാണ്. അണ്ടി ആഫീസിൽ നീ പണ്ട് അണ്ടി തല്ലിക്കൊണ്ടിരുന്നത് പോലെയല്ല അശ്വതി. ഒരു മാധ്യമ സ്ഥാപനമെന്ന് പറഞ്ഞാൽ ഒരാളല്ല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഒരു വാർത്ത ചെയ്യുമ്പോൾ ആ വാർത്ത നിയമപരമായി ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പക്ഷത്ത് ശരിയുണ്ടെന്ന് ഞങ്ങൾക്ക് കോടതിയെ ബോധിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാർത്താ സംബന്ധമായ എല്ലാ തെളിവുകളും ശേഖരിച്ച് ആ തെളിവുകൾ ഞങ്ങളുടെ ലീഗൽ അഡ്വൈസറെ കാണിച്ച് ബോധ്യപ്പെടുത്തി നിയമപരമായി ഈ വാർത്ത ചെയ്യുന്നതിന് തടസ്സമില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞ് എഡിറ്റോറിയൽ ബോർഡ് പരിശോധിച്ച് അനുമതി നൽകിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന വാർത്ത പുറത്തുവിടുന്നത്. പിന്നെ അശ്വതിയും പ്രവീണയും പരാതി കൊടുത്തത് സുമേഷ് മാർക്കോപോളോ എന്ന എൻ്റെ പേരിൽ മാത്രമാണ്. ഇതിൽ നിന്നു തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഈ തട്ടിപ്പുകാരികളുടെ ശത്രു ഞാൻ മാത്രമാണ്. അതിലെനിക്ക് സന്തോഷമേയുള്ളൂ. ഈ പ്രവീണ എന്ന വിവാഹ തട്ടിപ്പുകാരിയെ ഞാൻ ജീവിതത്തിൽ ഒരു തവണ പോലും കണ്ടിട്ടില്ല. അശ്വതി എന്ന ഹണി ട്രാപ്പുകാരിയെ കണ്ടിട്ടുള്ളത് രണ്ടേ രണ്ടു തവണയും. തന്നെക്കുറിച്ചുള്ള ആദ്യത്തെ വാർത്ത പുറത്തു വന്നതിൻ്റെ പിറ്റേന്ന് പ്രവീണ ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. ഇനി വാർത്ത വന്നാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. ആ ഭീഷണി ഏൽക്കാതെ വന്നപ്പോൾ ഓഫീസിൻ്റെ മുന്നിൽ വന്ന സമരം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ പ്രവീണയെ ഹാർദവുമായി സ്വാഗതം ചെയ്തു. പ്രവീണ വന്നില്ല. ഇപ്പോഴും ഞാൻ പ്രവീണയെ ആത്മാർത്ഥമായി ഞങ്ങളുടെ ഓഫീസിന് മുന്നിൽ വന്നിരുന്ന സമരം ചെയ്യാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം പ്രവീണ. ഇനി അശ്വതി. ഈ ഹണി ട്രാപ്പുകാരിയുടെ വാർത്ത വന്നതോടെ വാർത്തകളുടെ താഴെ വന്ന് പച്ചത്തെറി വിളിക്കുന്നത് ഇവൾ പതിവാക്കി. അതിൽ പ്രതികരിക്കാതെ വന്നതോടെ വാട്സാപ്പിലൂടെ തെറി വിളിച്ചു. ഇക്കാര്യം കാണിച്ച് ഞാൻ DGP പരാതി നൽകി. ആ പരാതി DGP ഓഫീസിൽ നിന്ന് വട്ടിയൂർക്കാവ് പോലീസിന് കൈമാറി. പക്ഷേ എൻ്റെ സമയം മെനക്കെടുത്തി എൻ്റെ മൊഴിയെടുത്തതല്ലാതെ ഇതുവരെ യാതൊന്നും സംഭവിച്ചില്ല. പരാതിക്കാരിയായ അശ്വതിയെ ഒന്ന് വിളിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. പ്രവീണപിള്ള, നീയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 30+ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നിലവിലുള്ളതുമുണ്ട്. ഓരോ വിവാഹങ്ങൾ കഴിക്കുമ്പോഴും മറ്റു വിവാഹങ്ങൾ മറച്ചുവെച്ച
ഒരു വിവാഹ തട്ടിപ്പുകാരിയാണ് നീ. ഒആർസി ട്രെയിനർ ആകാനുള്ള യോഗ്യത ഇല്ലാതിരുന്നിട്ടും ശുപാർശയുടെ പുറത്താണ് നീ ഒആർസി ട്രെയിനറായി തുടരുന്നത്. നിന്റെ ഗർഭപാത്രത്തിൽ വളർന്ന രണ്ട് കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് മറ്റുള്ളവരുടെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ നടക്കുന്ന നിന്നെ അമ്മയെന്ന് എങ്ങനെ വിളിക്കാൻ കഴിയും? എതിർകക്ഷിക്ക് വേണ്ടി ഹാജരായതിന് അഡ്വക്കേറ്റ് അഞ്ജലി സൈറസിന്റെ ഓഫീസിൽ കയറി അവരെ ആക്രമിച്ച നിന്നെ പണ്ടേ ഗുണ്ടാലിസ്റ്റിൽപ്പെടുത്തി അകത്തിടേണ്ടതല്ലേ? നിനക്ക് ഓർമ്മയുണ്ടോ ആലുവയിൽ തുണിക്കട നടത്തിയിരുന്ന റെഡ്ഡിയെ, ഹനീഷ് കുമാറിനെ, അജിത് കുമാറിനെ, രജിത് കുമാറിനെ, രതീഷ് കുമാറിനെ, അനുജിനെ, പ്രജിത്തിനെ, ലാലിനെ? അശ്വതിക്ക് ഓർമ്മയുണ്ടോ നീ കാരണം ജീവനും ജീവിതവും നഷ്ടപ്പെട്ട കുറേ മനുഷ്യജന്മങ്ങളെ? ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞാൽ നേരം വെളുക്കും. അശ്വതി, എനിക്ക് നിന്നെയും പ്രവീണയെയും പോലെയുള്ള തട്ടിപ്പുകാരികളോട് യാതൊരു വ്യക്തിവൈരാഗ്യവുമില്ല. പക്ഷേ നിങ്ങൾ കാരണം കരയുന്ന, നിങ്ങൾ കാരണം ജീവൻ നഷ്ടപ്പെട്ട, നിങ്ങൾ കാരണം ജീവിതം നഷ്ടപ്പെട്ട കുറേ മനുഷ്യരുടെ നിലവിളികൾ എൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ടോ? നീ കാരണം ജീവിതം പാതിവഴിയിൽ അവസാനിപ്പിച്ച് മടങ്ങിയവരുണ്ടോ? അത് നിനക്കുമറിയാം. നീ കാരണം അനാഥരായിപ്പോയ ഭാര്യമാരും പെൺകുഞ്ഞുങ്ങളുമുണ്ട്. അതെല്ലാം ഞങ്ങൾ ഭാരത് ലൈവ് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. തെരുവിൽ ചാക്കു വിരിച്ചിരുന്ന് തെണ്ടിയിട്ടാണെങ്കിലും നിന്നെയും പ്രവീണ പിള്ളയെയും പോലെയുള്ള തട്ടിപ്പുകാരികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ഞാൻ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വരെയും പോകും. പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾക്ക് അവരുടെ പരസ്പര സമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഇന്ത്യയിലെ നിയമം അനുമതി നൽകുന്നുണ്ട്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങാനും അവർക്കെതിരെ വ്യാജ പീഡന പരാതി കൊടുക്കാനും അവിഹിത ഗർഭമുണ്ടെന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങാനും ഇന്ത്യയിലെ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ടുതന്നെ നിയമത്തിൻ്റെ മുന്നിൽ നിങ്ങൾ കുറ്റവാളികൾ തന്നെയാണ്. അശ്വതി, നീ പതിവായി പീഡന പരാതി നൽകുന്നവളാണെന്ന് ബോധ്യമായിട്ടുള്ളത് കൊണ്ട് നിന്നെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ 2019 പോലീസിനോട് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടുമില്ല, റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമില്ല. ഇതൊക്കെ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണ്ടേ അശ്വതി? ഒരു കാര്യം കൂടി, അശ്വതിയെയും പ്രവീണയെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ എനിക്കെതിരെ, ഭാരത് ലൈവിനെതിരെ എവിടെ വേണമെങ്കിലും പരാതി കൊടുത്തോളൂ. എന്നിട്ട് ആ പരാതിയുമായി മുന്നോട്ട് പോകണം. കാരണം നിങ്ങൾ കൊടുക്കുന്ന പരാതിയിലും കോടതി എൻ്റെ ഭാഗം കേൾക്കുമല്ലോ. എനിക്കും ഹാജരാക്കാനുണ്ട് സംസാരിക്കുന്ന ഒരുപാട് തെളിവുകൾ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. പ്ലീസ്, പറ്റില്ലെന്ന് പറയരുത്. നിങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നിലയ്ക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം പറ്റിച്ച് ജീവിച്ചല്ലാതെ പണിയെടുത്ത് ജീവിച്ചുള്ള ശീലം നിങ്ങൾക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പറയാതെ വയ്യ. ഇനിയും നിങ്ങളെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും സമൂഹത്തിന് മുന്നിൽ.